മുൻകാലികളിൽ നിന്ന് നമ്മൾ ഇരുകാലികളായി മാറുമ്പോൾ അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഉണ്ടാവുമായിരിക്കും മാതാപിതാക്കൾക്കും ഒക്കെ. അതെന്താണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പ്രകടം? ഇടുപ്പ് അല്ലെങ്കിൽ അരക്കെട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ താഴ്ന്നിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മുകളിൽ കയറിയിരിക്കുന്ന പോലെ. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ശരീരത്തിൻ്റെ സ്വാഭാവിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തും നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് നട്ടലിനെ ബാധിക്കുന്ന തരത്തിലാകുമ്പോൾ ആശങ്കകൾ തീർച്ചയായും ഇരട്ടിക്കും. നട്ടലിലുണ്ടാകുന്ന ചെറുതും വലുതുമായ വളവുകൾ ഉണ്ടാക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അത് സൃഷ്ടിക്കുന്ന സാമൂഹികമായ വെല്ലുവിളികളും എങ്ങനെയെല്ലാം പരിഹരിക്കാനാകുമെന്നാണ് എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഓർത്തോസ്പൈൻ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രഞ്ജിത് കെ ആർ എന്ന് മൈ ഡോക്ടറിലൂടെ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം ഡോക്ടർ. ഈ നട്ടലിനുണ്ടാകുന്ന വളവുകൾ എന്ന് പറയുന്ന വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായി നമ്മൾ സംസാരിക്കേണ്ട ഒരു സംഭവം സ്കോളിയോസിസ് ആണെന്നാണ് കരുതുന്നത്. അപ്പോൾ സ്കോളിയോസിസ് എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. സോ നാൽക്കാലികളിൽ നിന്ന് നമ്മൾ ഇരുകാലികളായി മാറുമ്പോൾ അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് നിവർന്ന് നടക്കാനും നിൽക്കാനുമുള്ള ഒരു കഴിവാണ്. ഇത് പരിപൂർണമായും ആശ്രയിച്ചിരിക്കുന്നത് നട്ടലിലെ ഘടനയെയാണ്. സോ ഈ നട്ടലെന്ന് പറയുന്നത് മനുഷ്യരുടെ നട്ടിൽ പ്രത്യേകിച്ചും സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തും മുതുകിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിൽ വളവുകളുണ്ടെങ്കിലും മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലാണ് വേണ്ടത്. ഈ സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഉണ്ടാകുന്ന വളവിനെയോ അല്ലെങ്കിൽ ചായ്വിനെയോ, കൃത്യമായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ 10 ഡിഗ്രിയോ അതിൽ കൂടുതലോ ഉള്ള വളവിനെയാണ് സ്കോളിയോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് എത്രമാത്രം വ്യത്യാസമുണ്ട് ഇതിന്, അതോ ഇതെല്ലാം എങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാം. സോ സ്കോളിയോസിസ് ഈ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്നുണ്ട്. എന്നാലും ഏറ്റവും അധികം ശ്രദ്ധ അർഹിക്കുന്നത് കുട്ടികളിലുള്ള സ്കോളിയോസിസാണ്. കാരണം അത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ചികിത്സാ രീതികൾ എടുക്കുകയോ ചെയ്തില്ല എങ്കിൽ ഇത് കാലക്രമേണ വലിയൊരു വളവിലേക്ക് മാറുവാനും അതില് അതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ കുട്ടികളിൽ കാണുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ എളുപ്പം ഉണ്ടാവുമായിരിക്കും മാതാപിതാക്കൾക്കും ഒക്കെ. അതെന്താണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പ്രകടമാവുന്നത്? സോ മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിന് ചികിത്സയിലുള്ള പ്രഭാവം വളരെ വളരെ വലുതാണ് സ്കോളിയോസിസിൽ. അതിലെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ഈസ് കറക്ഷൻ എന്ന് തന്നെയാണ്. സോ കുട്ടികളിൽ പ്രധാനമായും 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊരു മാതാപിതാവോ അല്ലെങ്കിൽ ടീച്ചറോ ഈവൻ കുട്ടികളുടെ റിലേറ്റീവ്സോ ആണെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് സ്കോളിയോസിസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, പ്രധാനമായിട്ടും ഷോൾഡേഴ്സിൻ്റെ ലെവൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ഷോൾഡർ മുകളിലോ ചായ്ഞ്ഞോ താഴെ ഇരിക്കുന്നത്, മാറിടം, മാറിടത്തിന് പ്രാമുഖ്യമില്ലായ്മ, അല്ലെങ്കിൽ പുറകിൽ നിന്ന് നോക്കുമ്പോൾ തോൾപ്പലക മുന്തി നിൽക്കുന്ന പോലെയോ തള്ളി നിൽക്കുന്നതോ പോലുന്ന ഒരവസ്ഥ, ഇടുപ്പ് അല്ലെങ്കിൽ അരക്കെട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ താഴ്ന്നിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മുകളിൽ കയറിയിരിക്കുന്ന പോലത്തെ അവസ്ഥ, കാലുകളിലെ നീള വ്യത്യാസം, ഏതെങ്കിലും ഒരു നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം മേടിക്കുമ്പോൾ കുട്ടികൾ ആ ഒരു വളർച്ച പ്രായത്തിൽ നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഈ പാൻസിൻ്റെ ഒരു സൈഡിൽ കാല് താഴ്ന്നിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മുകളിലേക്ക് കയറിയിരിക്കുന്ന പോലെ. ആൻഡ് അവസാനമായി 5-ാമതായി നടത്തത്തിൻ്റെ ശൈലി, നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുടന്തുന്ന പോലെയോ ചായുന്നത് പോലെയോ തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനടി ഒരു വിദഗ്ധോപദേശം അല്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്.